ഹലോ, വെൽക്കം ബാക്ക് ടു ഇഷാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു കേക്കിൻ്റെ ഡെക്കറേഷനുമായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളൊരു കേക്കായിരുന്നു. അത് മുകളിലും സൈഡിലൊക്കെ ക്രീം കൊടുത്തിട്ട് നമുക്കൊന്ന് ഫിനിഷാക്കി എടുക്കാം. ഇതിപ്പോൾ 1 kg വെയിറ്റ് വരുന്ന കുൽഫി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മുകളിലും സൈഡിലൊക്കെ ക്രീം കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. സൈഡിൽ ഞാൻ ഒരുപാട് ഫിനിഷാക്കാൻ നിന്നിട്ടില്ല കേട്ടോ. നമ്മൾ ഫോൾട്ട് ലൈനാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് സൈഡിൽ അത്ര ഫിനിഷാവേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇത് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് മാജിക് കളേഴ്സിൻ്റെ ടർക്കോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കളറും പിന്നെ ഒരു ഡ്രോപ്പ് ഗ്രീനും കൂടെ ചേർത്തപ്പോഴാണ് എനിക്ക് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അത് ക്രീമിൽ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഞാനിപ്പോൾ പൈപ്പിംഗ് ബാഗിലേക്ക് ഫില്ലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ടിപ്പൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഫോൾട്ട് ലൈൻ കൊടുക്കാം കേട്ടോ. നമുക്ക് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക, അപ്പോഴേ ആ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ഇതേപോലെ ലൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പതുക്കെ നമ്മുടെ ഐസിങ് നൈഫ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. പതുക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട്. ആ ഒരു വൈറ്റ് ഭാഗത്തേക്ക് സ്പ്രെഡാവാണ്ട് പതുക്കെ ചെയ്താൽ മതി, ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ. വൈറ്റ് ഭാഗത്തേക്ക് സ്പ്രെഡാവാണ്ട് മെല്ലെ ഇതാ ഇതേപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ നമുക്ക്. അപ്പോൾ ഞാനെല്ലാം ഇപ്പോൾ നന്നായിട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയൊരു ബൗളിലേക്കോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലേക്കോ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചതാ ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 4-5 ഡ്രോപ്പ് ലെമൺ ജ്യൂസ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ലെമൺ ജ്യൂസിന് പകരം വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലെമൺ ജ്യൂസ് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതാ ഇതേപോലെ നമ്മളിപ്പോൾ ഇട്ട് കൊടുത്ത ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് മെല്ലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പതുക്കെ വേണം ചെയ്യാനായിട്ട്. കേക്ക് ഒരു 15 മിനിറ്റെങ്കിലും സെറ്റാക്കിയതിന് ശേഷം വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ക്രീം സ്പ്രെഡാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നില്ലേ, മെല്ലെ മെല്ലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പതുക്കെ സാവധാനത്തിൽ ചെയ്താൽ മതി കേട്ടോ, ധൃതി പിടിച്ചിട്ടൊന്നും ചെയ്യരുത്, അപ്പോൾ കൊളായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും ആ ഒരു ലൈനിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പല സൈസിലുള്ള ഷുഗർ ബോൾസ് ആണ്, വൈറ്റ് കളറാണ് കേട്ടോ. അത് ഇതേപോലെ അവിടെ ഇവിടെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലായിട്ട് ഹാപ്പി ആനിവേഴ്സറിൻ്റെ ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നത് കുറച്ച് ഫ്രഷ് ഫ്ലവറാണ് കേട്ടോ. ഫ്ലവർ നല്ലപോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ തണ്ടിൽ നല്ലപോലെ ക്ലിംഗ് റാപ്പോ അല്ലെങ്കിൽ ടാപ്പോ വെച്ചിട്ട് കവർ ചെയ്തതിന് ശേഷം വേണം കേക്കിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ 2 ഫ്ലവറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളി ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കേക്കിൻ്റെ ഓർഡറൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനലിലെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ഫ്രം ഇഷാസ് കിച്ചൺ. താങ്ക് യു.